അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 2023-24 വർഷത്തെ ഓണപ്പരീക്ഷ ഇവിടെ ചോദ്യപേപ്പറാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അഞ്ചാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് വിശദീകരിക്കുന്നത്. നമുക്ക് പ്രവർത്തനം ഒന്ന് എന്താണെന്ന് നോക്കാം. പ്രവർത്തനം ഒന്ന്, നമ്മൾ ആഹാരത്തിനായി ഉപയോഗിക്കുന്ന വിവിധ സസ്യഭാഗങ്ങളും അവയുടെ ചില ഉദാഹരണങ്ങളുമാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. പട്ടിക അനുയോജ്യമായി പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ ഈ പട്ടികയിലെ വിട്ടുപോയ ഭാഗം പൂർത്തീകരിക്കണം. കാണ്ഡം അല്ലെ ഭൂകാണ്ഡമായിട്ടുള്ളത് കരിമ്പുണ്ട്, അതായത് തണ്ട്, നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സസ്യഭാഗം ഏതാണെന്നാണ് നമ്മളിവിടുന്ന് കണ്ടുപിടിച്ചെഴുതേണ്ടത്. അപ്പം ഇവിടെ ക്യാരറ്റ് മരച്ചീനി, അതിന് ഹെഡിങ് എന്താണെന്ന് നമ്മൾ എഴുതണം. മുരിങ്ങ ഇലയുടെ കാറ്റഗറിയിലാണ്, മറ്റൊരു ഇല ഏതാണെന്ന് എഴുതണം. പൂവ് കോളിഫ്ലവർ ഉണ്ട്, മറ്റൊരു പൂവ് എഴുതണം. ഫലം വെള്ളരി, ഫലമായിട്ടുള്ള ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് വെള്ളരിയുണ്ട്. വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് എഴുതുക. വിത്ത് നെല്ലുണ്ട്, മറ്റൊരാൾ എഴുതുക. ഇവിടെ ക്യാരറ്റും മരച്ചീനിയും ഏത് കാറ്റഗറിയിൽ? ഇവിടെ കണ്ടോ, വിത്ത്, ഫലം, ഇല, പൂവ്, തണ്ട്, തണ്ട്, ഇല, പൂവ്, ഫലം, വിത്ത്. ഏതാണ് ഈ മരച്ചീനിയും ക്യാരറ്റും? വേരാണ് അല്ലേ, വേരിൽ പെടും. ഇപ്പം നമ്മൾ എ എന്ന് പറയുന്നത് വേരാണ്. അടുത്തത് ബി, ബി ഭൂകാണ്ഡം, കരിമ്പ്. നമ്മൾ തണ്ട്, കരിമ്പിൻ്റെ തണ്ട് കഴിക്കും. വേറെ എന്തിൻ്റെയൊക്കെയാണ് നമ്മൾ തണ്ട് കഴിക്കുന്നത്? സസ്യം ചീരയുടെ തണ്ട് നമ്മൾ കഴിക്കും അല്ലേ, ചീര, ചീരയുടെ തണ്ട് കഴിക്കും. ഇനി ഇല, ഇല നമ്മൾ മുരിങ്ങയുടെ ഇല നമ്മൾ കഴിക്കും. അതുപോലെ തന്നെ ചേമ്പിൻ്റെ ഇല കഴിക്കും, പിന്നെ ചീരയുടെ ഇല കഴിക്കും, പിന്നെയോ മത്തങ്ങയുടെ ഇല തോരൻ വെച്ച് കഴിക്കും. അങ്ങനെ നമുക്കിവിടെ മത്തങ്ങ എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ചീര എന്ന് എഴുതാം. ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല നമ്മൾ കഴിക്കുന്ന ഏതിലയാണോ ആ ഇലയുടെ പേരെഴുതും. പൂവ്, പൂവിൽപ്പെടുന്നതാണ് കോളിഫ്ലവർ, കോളിഫ്ലവറിൻ്റെ പൂവ് കഴിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ്, മുരിങ്ങ, മുരിങ്ങാപ്പൂവ് നമ്മൾ കഴിക്കും. അതുപോലെ മത്തങ്ങയുടെ പൂവൊക്കെ കഴിക്കും അല്ലേ. ഫലം, ഫലത്തിൽപ്പെടുന്ന ഏതാണ്? വെള്ളരി. പിന്നെ ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടല്ലേ, മുന്തിരി, ഓറഞ്ച്, ഇതെല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. ഓറഞ്ച്, മുന്തിരി ഒക്കെ നമുക്ക് എഴുതാം. ആപ്പിള്. വിത്തിൽപ്പെടുന്നതാണ് നെല്ല്, നെല്ല്. അതുപോലെ തന്നെ ഗോതമ്പ്, പിന്നെ കടല, പയറ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇതാണ് ആക്ടിവിറ്റി വണ്ണിലെ എ ചോദ്യം. രണ്ടാമത്തത് എന്താണ്, ഹരിത സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്ന സസ്യഭാഗത്തിൻ്റെ പേരെഴുതുക. അപ്പം ഹരിത സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എവിടെയാണ്? ഇലയിലാണ്. ഇല എന്ന് എഴുതുക. താഴെ പറയുന്നവയിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമില്ലാത്ത ഘടകം ഇത് ആവശ്യമില്ലാത്തതാണ്. ജലം ആവശ്യമുണ്ട്, കാർബൺ ഡയോക്സൈഡ് ആവശ്യമുണ്ട്, ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമുണ്ട്, ഓക്സിജൻ, ഓക്സിജൻ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമില്ല, അതിന് ശേഷമാണ് ആവശ്യം അല്ലേ. പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞ് കഴിയുമ്പം ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടായിരുന്നു. അപ്പം ഇത് പ്രകാശ സംശ്ലേഷണം നടക്കാൻ ആവശ്യമില്ല, അതിന് ശേഷം സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പം പ്രകാശ സംശ്ലേഷണം നടക്കാൻ ജലം, കാർബൺ ഡയോക്സൈഡ്, ഹരിതകം, സൂര്യപ്രകാശം ആവശ്യമാണ്. ചോദ്യം ഇവിടെ ആവശ്യമില്ലാത്തത് ഏതാണ്? ആവശ്യമില്ലാത്തത് ഏതാണ്? ഡി ആണ് ശരിയായ ഉത്തരം. ഓക്സിജൻ ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. പ്രവർത്തനം രണ്ടെന്താന്ന് നോക്കാം. ചിത്രത്തിൽ സസ്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു മരവാഴയുണ്ട്, വിത്തിൽക്കണ്ണിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇവ രണ്ടും മറ്റ് സസ്യങ്ങളെ ആശ്രയിച്ചാണല്ലോ വളരുന്നത്. ഇത് രണ്ടും മറ്റ് സസ്യങ്ങളെ ആശ്രയിച്ച് വളരുന്നവയാണ്. ഓരോന്നും ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് എഴുതുക. ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു?
ഇത് രണ്ടും ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? മരവാഴ എന്ന് പറയുന്നത് എപ്പിഫൈറ്റിൽ പെടുന്നതാണ് അല്ലേ. മരവാഴ എപ്പിഫൈറ്റ്, എപ്പിഫൈറ്റുകളാണ് മരവാഴകൾ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഇത്തിൽക്കണ്ണിയ പരാത സസ്യങ്ങളിൽ പെടുന്നതാണ് അല്ലേ, അർദ്ധപരാതത്തിൽ പെടുന്നതാണ്. അർദ്ധപരാതത്തിൽ പെടുന്ന സസ്യമാണ് ഇത്തിൽക്കണ്ണി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കൂണുകളെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത് എന്നാണ്. കൂണുകളെ സംബന്ധിച്ച് കൂണുകൾ ശവോപജീവികളാണ്, ശരിയാണ്, ശവോപജീവിയാണ് കൂണ്. കൂണുകളിൽ ഹരിതകമുണ്ട്, അത് തെറ്റാണ്, കൂണിൽ ഹരിതകമില്ല. പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ് കൂണുകൾ, ശരിയാണ്, പൂപ്പലിൽപ്പെടുന്ന ഒരു സസ്യമാണ് കൂണ്. അപ്പൊ ഇവിടെ നമ്മൾ കൂണുമായി ബന്ധപ്പെട്ടിട്ട് ശരിയല്ലാത്തത് എഴുതണം. അപ്പം ഒന്ന്, കൂണ് ശവോപജീവിയാണ്, പൂപ്പൽപ്പെടുന്നത്. ഇത് രണ്ടും കൂണുമായിട്ട് കറക്റ്റാണ്. കൂണുമായി കറക്റ്റ് അല്ലാത്തത് കൂണിൽ ഹരിതകമുണ്ട്, പച്ചനിറമുണ്ട് എന്നാണ്, അതാണ് തെറ്റ്. അപ്പം ഇതിൽ ശരി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇനി ഇവിടെ പ്രവർത്തനം മൂന്ന് നോക്കാം. പ്രവർത്തനം മൂന്നിൽ കുരുമുളകും തന്നിട്ടുണ്ട്, പാവലും തന്നിട്ടുണ്ട്. കുരുമുളകിൻ്റെ ചിത്രവും പാവലിൻ്റെ ചിത്രവും. ഇപ്പം കുരുമുളക് ചെടിയും പാവലും ആരോഹികളാണ്. ഓക്കെ, ആരോഹികൾ എന്ന് വെച്ചാൽ ദുർബല കാണ്ഡ സസ്യങ്ങളാണ്. ഇവിടെ കാണ്ഡത്തിൻ്റെ പ്രത്യേകത ഏതാണ്? കാണ്ഡത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് ബലമില്ലാത്ത കാണ്ഡമാണ്. അതിന് നമ്മളൊരു പേര് പറയും, ദുർബല കാണ്ഡ സസ്യം. ദുർബല കാണ്ഡ സസ്യമാണ് എന്ന് നമ്മൾ പറയും അല്ലെ, ദുർബല കാണ്ഡ സസ്യമാണ്. പടർന്നു വളരാൻ ഇവയെ സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാം? പടർന്നു വളരാൻ ഇതിന് മുകളിലേക്ക് കയറി പോകാനായിട്ട് ഇവയെ സഹായിക്കുന്ന കുരുമുളകിനെ സഹായിക്കുന്നത് പറ്റുവേരുകളാണ്. ഇവിടെ കാണുന്ന ചെറിയ വേരുകൾ, അതിന് പറയുന്ന പേരാണ് പറ്റുവേരുകൾ. പറ്റുവേരുകളും പിന്നെ പാവലിനെ സഹായിക്കുന്ന ഈ സ്പ്രിങ് പോലെ ഇരിക്കുന്ന സാധനമാണ്, അതിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? ആരോഹി. അതിനെ നമ്മൾ ഒരു പേര് പറയും. എന്താണ് സ്പ്രിങ് പോലെ ഇരിക്കുന്നതിന് പറയുന്ന പേര്? അപ്പോൾ ഇതിനെ വിളിക്കുന്ന പ്രധാനപ്പെട്ട പേരാണ് പ്രധാനങ്ങൾ. എന്താണ് പ്രധാനങ്ങൾ? പ്രധാനങ്ങൾ എന്ന് നമ്മൾ വിളിക്കും ഈ സ്പ്രിങ് പോലെ ഇരിക്കുന്നതിനെ, വിളിക്കുന്നതാണ് പ്രധാനങ്ങൾ. ഇനി മറ്റൊരു ചോദ്യം എന്താണ്? മധുരക്കിഴങ്ങും പടർന്നു വളരുന്ന സസ്യങ്ങളാണ്, ഇത് ചിത്രത്തിലുള്ള സസ്യങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പം മധുരക്കിഴങ്ങ് എന്നുള്ളത് നിലത്ത് കൂടെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് കയറുന്ന തണ്ടുകളല്ല. മധുരക്കിഴങ്ങ് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? ഇഴവള്ളികളാണ്. എന്താണ് ഇഴവള്ളികൾ? ഇഴവള്ളികളാണ്. ശ്വസന വേരുകൾ കാണപ്പെടുന്ന ഒരു സസ്യത്തിന് ഉദാഹരണം എഴുതുക. ശ്വസന വേരുകൾ കാണുന്നത് ഏതിലാണ്? ഏതിൻ്റെ വേരാണ് ഉയർന്നു നിന്ന് ശ്വസന വേരായി മാറുന്നത്? കണ്ടൽ ചെടികൾ അല്ലേ, കണ്ടൽ ചെടികളുടെ വേരുകളാണ് ശ്വസന വേരുകളായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. പ്രവർത്തനം നാലെന്താണ്? ചിത്രങ്ങളിലെ സസ്യഭാഗങ്ങൾ നിരീക്ഷിക്കൂ. ഒന്ന് ചേനയാണ്, ഒന്ന് മരച്ചീനിയാണ്, രണ്ട് സസ്യഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ഈ സസ്യങ്ങൾ മണ്ണിനടിയിലാണല്ലോ കാണപ്പെടുന്നത്. അതെ അല്ലേ, മണ്ണിനടിയിലാണ് കാണപ്പെടുന്നത്. മുറിച്ചു നട്ടാൽ ഇവയിൽ ഏതിൽ നിന്നാവും മുള വരിക? ചേന മുറിച്ച് മണ്ണിൽ നട്ടാലാണോ അതോ കപ്പ മുറിച്ച് മണ്ണിൽ നട്ടാലാണോ മുളച്ചു വരുന്നത്? ഏതാണ് മുളച്ചു വരിക? ചേനയാണ് മുളച്ചു വരിക അല്ലേ, ചേന മുളച്ചു വരും. ഇതിന് കാരണമായ രണ്ട് സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. എന്താണ് അതിന് കാരണം? ചേന എന്തുകൊണ്ടാണ് ചേന മുറിച്ച് നട്ടാല് മുള വരുന്നത്? ചേന ഒരു ഭൂകാണ്ഡമാണെന്നും അതുപോലെ മരച്ചീനി എന്നുള്ളത് ഒരു സംഭരണ വേരാണെന്ന് നമുക്കറിയാം അല്ലേ. ഇതിന് കാരണമായ രണ്ട് സവിശേഷതകൾ എന്താണ്? ചേന ഒരു
ഭൂകാണ്ഡമാണ്, ഭൂകാണ്ഡമാണ്. മരച്ചീനിയോ? മരച്ചീനി എന്താണ്? സംഭരണ വേരാണ്, സംഭരണ വേരാണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ സംഭരണ വേരുകൾ ഏതൊക്കെ? സംഭരണ വേര്, മധുരക്കിഴങ്ങ് നമ്മൾ മുറിച്ച് നട്ടാൽ മുളച്ചു വരുമോ? ഇല്ല, മധുരക്കിഴങ്ങ് മുളച്ചു വരാത്തതുകൊണ്ട് അതൊരു സംഭരണ വേരാണ്. മുറിച്ച് നട്ടാൽ മുളച്ചു വരുന്നത് ഭൂകാണ്ഡം. ഇഞ്ചി നമ്മൾ മുറിച്ച് നട്ടാൽ മുളച്ചു വരും, അതുകൊണ്ട് അതൊരു സംഭരണ വേരല്ല. മഞ്ഞൾ നമ്മൾ മുറിച്ച് നട്ടാൽ മുളച്ചു വരും, അതുകൊണ്ട് അതൊരു സംഭരണ വേരല്ല. ക്യാരറ്റ് നമ്മൾ മുറിച്ച് നട്ടാൽ മുളച്ചു വരുമോ? ക്യാരറ്റ് മുളച്ചു വരില്ല അല്ലേ. അപ്പൊ അതൊരു സംഭരണ വേരാണ്. കൂർക്കയോ? കൂർക്ക നമ്മൾ കൂർക്ക നമ്മൾ നട്ടു കഴിഞ്ഞാൽ മുളച്ചു വരും അല്ലേ. കൂർക്കേൻ്റെ തണ്ടും കൂർക്കയും നട്ടു കഴിഞ്ഞാലൊക്കെ മുളച്ചു വരും, അതുകൊണ്ട് അതൊരു സംഭരണ വേരല്ല. അപ്പൊ ഇവിടെ താഴെത്തന്നിരിക്കുന്ന സംഭരണ വേരുകൾ ഏതൊക്കെയാണ് ഇവിടെ സംഭരണ വേരുകൾ? മധുരക്കിഴങ്ങും ക്യാരറ്റുമാണ് ഇവിടെ സംഭരണ വേരുകളിൽ പെടുന്നത്. ഇനി വിട്ടുപോയ ഭാഗം എഴുതി ചേർക്കും. ഇവിടെ ഭൂകാണ്ഡത്തിന് ചേമ്പ്, ഉള്ളി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബീറ്റ്റൂട്ട്, മരച്ചീനി ഏത് വിഭാഗത്തിൽ പെടുന്നു? ചേമ്പും ഉള്ളിയും ഭൂകാണ്ഡമാണ്. ബീറ്റ്റൂട്ടും മരച്ചീനിയും ഏതിലാണ്? സംഭരണ വേരിൽ പെടുന്നവയാണ്. ഏതാണ്? സംഭരണ വേരിൽ പെടുന്നവയാണ്. ഇനി നമുക്ക് പ്രവർത്തനം 5 നമുക്ക് നോക്കേണ്ടത്. എന്താണ് പ്രവർത്തനം 5? ജലപരിവൃത്തിയുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിക്കൂ. ഇതിൽ മഴ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന 2 താഴെ തിരിച്ചറിഞ്ഞ് പൂരിപ്പിക്കുക. അപ്പൊ ജലാശയത്തിൽ നിന്നും നീരാവിയായി മഴമേഘമായി അത് മഴത്തുള്ളിയായി താഴേക്ക് വരുന്നു. അപ്പൊ ജലാശയം, ജലം നീരാവിയാകുന്ന പ്രക്രിയയ്ക്ക് നമ്മളൊരു പേര് പറയുന്നുണ്ട്. എന്താണത്? ബാഷ്പീകരണം അല്ലേ. ജലം നീരാവിയാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്നതാണ് ബാഷ്പീകരണം എന്ന്. അതുപോലെ അത് മഴമേഘമായി തണുത്ത് മഴത്തുള്ളിയായി താഴേക്ക് വരുന്നു. നീരാവി തണുത്ത് മഴത്തുള്ളിയാകുന്ന ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സാന്ദ്രീകരണം അല്ലേ. നീരാവി തണുത്ത് വെള്ളമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം. മഴവെള്ളം സംഭരിക്കുന്നതിന് സ്വീകരിക്കുന്ന 2 എഴുതുക. മഴവെള്ളം സംഭരിക്കാൻ നമുക്ക് പല 7 ഏതാണ്? മഴക്കുഴി, മഴക്കുഴി നിർമ്മാണം, അതുപോലെ തന്നെ കയ്യാല അല്ലേ, കയ്യാല നിർമ്മാണം, അതുപോലെ തടമെടുക്കൽ, മലകൾ ലെയറുകളായിട്ട് തട്ടുകളായിട്ട് നിർത്തുക. അതൊക്കെ നമുക്ക് എഴുതാം. ഏതായാലും 2 എഴുതിയാൽ മതി. ചിത്രം നിരീക്ഷിക്കൂ. 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ ഈ അളവിലുള്ള പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 10 × 10 × 10 = 1000 cm³ ആണ്. 1000 cm³ ൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 1 വെള്ളമാണ് കൊള്ളുന്നതെന്ന് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് അല്ലേ. ഇനി പ്രവർത്തനം 6. ലയനവുമായി ബന്ധപ്പെട്ട ഈ പട്ടിക അനുയോജ്യമായി പൂർത്തിയാക്കുക. ലീനം, ഇവിടെ എന്തൊക്കെയാണ്? ജലം ഏതിൽ പെടുന്നു? ലീനം, ലായകം, ലായനി എന്നാണ് അല്ലേ. ലായകം ആണ്, ലീനം, ലായകം, ലായനി. സോഡാവെള്ളം ലായനിയാണ്. അപ്പൊ ജലവും എന്തും കൂടി ചേർന്നാണ് സോഡാവെള്ളം ഉണ്ടാകുന്നത്? ജലവും കാർബൺ ഡയോക്സൈഡും കൂടി ചേർന്നാണ് സോഡ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡും ജലവും ചേർന്ന് സോഡാവെള്ളം ഉണ്ടാകുന്നു. പഞ്ചസാരയും ജലവും കൂടി ചേർത്ത് പഞ്ചസാര ലായനി ഉണ്ടാകുന്നു. പഞ്ചസാര ലായനി ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ തുരിശി ലായനി, തുരിശും ജലവും ചേർന്നാണ് തുരിശും ജലവും കൂടി ചേർന്ന് തുരിശി ലായനി ഉണ്ടാകുന്നു.
ജലത്തെ സംബന്ധിക്കുന്ന മൂന്ന് പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായവ എടുത്തത്. അപ്പൊ ജലത്തിലെ ശരിയായതാണ് നോക്കേണ്ടത്. ഭൂമിയിലെ ജലത്തിന്റെ ഭൂരിഭാഗവും ശുദ്ധജലമാണ്. അത് തെറ്റാണ്. ഭൂമിയിലെ ജലത്തിന്റെ ഭൂരിഭാഗവും കടൽ ഉപ്പുവെള്ളമാണ്. കുറച്ച് ശുദ്ധജലമുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തെറ്റ്. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്നതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നു. അത് ശരിയാണ്. ജലത്തിന് ധാരാളം വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് നമ്മൾ സാർവിക ലായകം എന്നാണ് അതിനെ വിളിക്കുന്നത്. ജലത്തിന്റെ വാതകാവസ്ഥയാണ് നീരാവി. ശരിയാണ്. ജലത്തിന്റെ വാതകാവസ്ഥയെ വിളിക്കുന്ന അത് നീരാവിയായി നിൽക്കുന്നതിനാണ് വാതകാവസ്ഥയെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പൊ ഇത് രണ്ടും നമ്മൾ എഴുതണം. ഇനി പ്രവർത്തനം 7, ചിത്രം നിരീക്ഷിക്കുക. 3 കണ്ടെയ്നറിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം അതിന്റെ ഒരേ ലെവലിൽ നിൽക്കുന്നു. ജലത്തിന്റെ ഏത് സവിശേഷതയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ജലത്തിന്റെ ഏത് സവിശേഷതയാണ്? ജലം അതിന്റെ എങ്ങനെ നിൽക്കുമെന്നാണ്, അതിനൊരു ലെവലിൽ നിൽക്കും അല്ലെ, വാട്ടർ ലെവലിൽ നിൽക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പോൾ ഇവിടെ ജലം ഇവിടെ ഒരേപോലെ നിൽക്കുന്നു. അതിനെ ജലം അതിന്റെ വിധാനം പാലിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ജലം വിധാനം പാലിക്കുന്നു. അടുത്തെന്താണ്? മധ്യത്തിലുള്ള പാത്രത്തിലേക്ക് കുറച്ച് മണൽ ഇട്ടാൽ, ഈ നടുക്കുള്ള പാത്രത്തിലേക്ക് മണൽ ഇട്ടാൽ ജലനിരപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? നടുക്കത്തെ പാത്രത്തിൽ കുറച്ച് മണലിട്ടാൽ എന്ത് സംഭവിക്കും? 3 പാത്രത്തിലെയും ജലനിരപ്പ് ഉയരും അല്ലെ. 3 പാത്രത്തിലെയും ജലനിരപ്പ് ഉയരും. ഇവിടെ മണലിട്ടാൽ ഇത് കുറച്ച് ഉയരും. അതിനനുസരിച്ച് ഈ രണ്ട് പാത്രത്തിലും ജലനിരപ്പ് ഉയരും. പുഴയിൽ നിന്നും മണൽ വാരിയാൽ സമീപത്തെ കിണറുകളിലെ ജലനിരപ്പിനെ എങ്ങനെ ബാധിക്കും? അപ്പൊ പുഴയിലെ മണൽ വാരുന്നത് മൂലം സമീപത്തെ കിണറുകളിലെ ജലനിരപ്പ് എന്ത് ചെയ്യും? താന്നുപോലെ. അപ്പൊ സമീപത്തെ കിണറുകളിലെ ജലനിരപ്പ് താഴും. സമീപത്തെ കിണറുകളിലെ ജലനിരപ്പ് താഴും. ഓക്കെ, പ്രവർത്തന 8 എന്താണെന്ന് നോക്കാം. ചില വസ്തുക്കളിലൂടെ പ്രകാശം കടത്തിവിട്ട് നടത്തിയ പരീക്ഷണത്തിന്റെ വിവരങ്ങളാണ് പട്ടികയിലുള്ളത്. പട്ടിക വിശകലനം ചെയ്ത് 2 നിഗമനങ്ങൾ എഴുതുക. പട്ടിക ആദ്യം വിശകലനം ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ? ഇവിടെ നമ്പറുകളാണ്. 7 വസ്തുക്കളുണ്ട്. അപ്പൊ വസ്തുക്കൾ ഏതൊക്കെയാണെന്നുണ്ട്? കടലാസ്, ഗ്ലാസ് ഷീറ്റ്, സ്റ്റീൽ പ്ലേറ്റ്, ദർപ്പണം, ദർപ്പണം എന്ന് വെച്ചാൽ കണ്ണാടി, തടി, തുണി, ജലം. അപ്പൊ പ്രകാശത്തെ കടത്തി വിടുന്നത് ഇവിടെ 2 ഗ്ലാസ് ഷീറ്റും ജലവും. പ്രകാശത്തെ കടത്തി വിടാത്തത് കടലാസ്, ഇവിടെ ശരി കൊടുത്തത് സ്റ്റീൽ പ്ലേറ്റ്, കണ്ണാടി, ദർപ്പണം, തടി, തുണി. ഇനി നിഴലുണ്ടാക്കുന്നത്, നിഴലുണ്ടാക്കുന്നത് ഈ കടലാസ് തന്നെ, സ്റ്റീൽ പ്ലേറ്റ്, ദർപ്പണം, തടി, തുണി നിഴലുണ്ടാക്കും. നിഴലുണ്ടാക്കുന്നില്ല ആരൊക്കെയാണ്? ഗ്ലാസ് ഷീറ്റും ജലവും നിഴലുണ്ടാക്കുന്നില്ല. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്താ രണ്ട് കാര്യം മനസ്സിലാക്കിയത്? പ്രകാശത്തെ അല്ലെ പട്ടികളിലെ വേശകളും ചെയ്ത് നമുക്ക് 2 നിഗമനങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണവ? പ്രകാശത്തെ കടത്തി വിടുന്നവ, നിഴലുണ്ടാക്കുന്നു ഇല്ല അല്ലെ. പ്രകാശത്തെ കടത്തി വിടുന്നവ നിഴലുണ്ടാക്കുന്നില്ല. അതുപോലെയോ? പ്രകാശത്തെ കടത്തി വിടാത്തവ നിഴലുണ്ടാക്കുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് എഴുതാം. എന്താണ്? പ്രകാശത്തെ കടത്തി വിടാത്തവ എന്താണ്? നിഴൽ ഉണ്ടാക്കുന്നു
കടത്തി വിടാത്തവ നിഴലുണ്ടാക്കുന്നു. കടത്തി വിടുന്നവ നിഴൽ നിഴൽ എന്താണ് ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ പ്രകാശത്തെ കടത്തി വിടാത്തവ നിഴലുണ്ടാക്കുന്നു. പ്രകാശത്തെ കടത്തി വിടുന്നവ ഇത് നിഴലുണ്ടാക്കുന്നില്ല. ആ രണ്ട് നിഗമനങ്ങളിൽ നമുക്ക് എത്താൻ പറ്റും. പിന്നെ ഇവയിൽ സുതാര്യ വസ്തുക്കൾ ഏതെല്ലാം, സുതാര്യ വെച്ചാൽ പ്രകാശത്തെ കടത്തി വിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്. ഇവിടെ രണ്ടെണ്ണമാണ് പ്രകാശത്തെ കടത്തി വിടുന്നവ, ഗ്ലാസ് ഷീറ്റും ജലവും. ഏതൊക്കെയാണ്? ജലവും ഗ്ലാസ് ഷീറ്റും. ജലവും ഗ്ലാസ് ഷീറ്റും. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ ചെറുതായി പൊതുവായി എങ്ങനെ അറിയപ്പെടുന്നു? പ്രകാശത്തെ കടത്തിവിടാത്തവയെ നമ്മൾ ഒരു പേര് വിളിച്ചായിരുന്നു. എന്താണ്? പ്രകാശത്തെ കടത്തിവിടുന്നവയെ സുതാര്യ വസ്തുക്കളെന്നും പ്രകാശത്തെ കടത്തിവിടാത്തവയെ അതാര്യ വസ്തുക്കളെന്നും. അതാര്യ വസ്തുക്കൾ എന്നാണ് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രകാശത്തെ കുറച്ച് മാത്രം കടത്തിവിടുന്നവയെ അർദ്ധതാര്യ വസ്തുക്കൾ എന്നും നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.